തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് റിജക്ഷൻസ് ചുമ്മാ റാൻഡം ആയിട്ടുള്ള കോഴ്സോ അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി കോഴ്സോ പഠിക്കാൻ വരുന്നവരുണ്ടാവും. ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ഒരു ലൈഫ്, കാനഡയിലുള്ള ലൈഫിനെ പറ്റിയാണ്. അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആളല്ല, ഞാൻ വർക്ക് പെർമിറ്റിൽ റീസെൻ്റ്ലി മൂവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഇവിടെ പി ആർ ഒക്കെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട്, 10 വർഷമൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ നിന്ന്, അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്ന് ഉള്ള എൻ്റെ ഒരു അനാലിസിസ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായങ്ങളെന്നോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ വീഡിയോസിൻ്റെ അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ, അതായത് നമുക്ക് യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ഇപ്പോഴും കാണുന്ന ഒത്തിരിയധികം പേര് കാണുന്നുണ്ട്. സന്തോഷമുണ്ട് എനിക്ക് ആ കാര്യം കാണുമ്പോൾ. ഒത്തിരിയധികം ആളുകളിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒട്ടുമിക്ക ആൾക്കാരും, ഒരു 78% ആൾക്കാരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഒരു ടോപ്പിക്കാണോ എന്ന് എനിക്കറിയില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണോ എന്ന് അറിയില്ല. പക്ഷെ ഇത് ചിലപ്പോൾ ഇവിടേക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആവാം. ചിലർക്ക് അത് രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നാണ് എനിക്ക്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ ഒത്തിരിയധികം സ്റ്റുഡൻസ് ഇതേപോലെ അവരുടെ സ്റ്റഡീസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവർക്ക് എങ്ങോട്ടേക്ക്, എങ്ങനെ ഇങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് വരാം എന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. മുന്നേ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇതേപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആണെന്ന് അത് കണ്ടവർ പറയുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ, അവർ സ്റ്റുഡൻറ്റ് വിസ ഒക്കെ കിട്ടിയ പ്രിപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ, ആ പ്രിപ്പറേഷനെ സംബന്ധിച്ചിട്ടുള്ള ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ഒരു സെറ്റ് ഓഫ് വീഡിയോസ്, ഒരു പ്ലേലിസ്റ്റ് പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാവൽ പ്രിപ്പറേഷൻസ് ഫോർ കാനഡ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണെന്ന് കുറേ ഒത്തിരിയധികം ആളുകൾ പറഞ്ഞ് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നു, കുറേ മലയാളികളായിട്ടുള്ള കുറേ സ്റ്റുഡൻസിനെ എനിക്ക് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അവരുടെ ഒരു ലൈഫ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഈ സംഭവം, അതായത് നമുക്ക് വർക്ക് പെർമിറ്റിൽ വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറായിരിക്കുന്നവർക്കും അത് റെഡി ആവാത്തവർക്കും, ജോലി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, ഏജൻസിയൊക്കെ വഴി മൂവ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആണെന്ന് തോന്നുമെങ്കിൽ, ഒരുവിധ ആൾക്കാരും പി ആറും പോസിബിൾ അല്ലാന്ന് തോന്നുന്നവർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ സ്റ്റുഡൻസ് വിസയിൽ വരുന്നത്. ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ റാൻഡം ആയിട്ട് ഒത്തിരി റിജക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു നല്ല റിജക്ഷൻസ്, ഇന്ത്യയിൽ നിന്നാണ് അധികം ആൾക്കാരും ഇവിടേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിന് റിജക്ഷൻസ് ചുമ്മാ റാൻഡം ആയിട്ട് അടിച്ചു കൊടുക്കാമെന്നാണ്. അങ്ങനെയല്ല, വിസ റിജക്ഷൻസ് അവർ പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതൽ പഠിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്ത്യക്കാർക്ക് വിസ റിജക്ഷൻസ് കൂടുതൽ കിട്ടുന്നു എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാകുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. എന്നിരുന്നാലും ഒത്തിരി അധികം ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ആ ഒരു പാത്വേക്കോടുകൂടി ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ടെമ്പററി ആയിട്ട് വരാനും പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് പി ആർ എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ജേർണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ പല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി കോഴ്സോ പഠിക്കാൻ വരുന്നവരുണ്ടാവും. ബാച്ചുലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി നാട്ടിൽ ചെയ്തിട്ട് ഇവിടെ പി ജി ഡിപ്ലോമയോ അല്ലെങ്കിൽ പി ജി കോഴ്സുകളോ പഠിക്കാനായിട്ട് വരുന്നുണ്ടാവാം. ഇനി ഈവൻ നാട്ടിലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ പി എച്ച് ഡി പഠിക്കാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻസ് വരെയുണ്ട്. അപ്പോൾ ഞാൻ അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് ഇവിടേക്ക് പഠിക്കാനായിട്ട്, അതായത് അവരുടെ നാട്ടിൽ പഠിച്ച എന്താണോ അത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നാട്ടിലെ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനകത്ത്
ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്ന സ്റ്റുഡൻസ് അതൊരു കാറ്റഗറി. ഇതല്ലാതെ ഉള്ള സ്റ്റുഡൻസ് വിസയിൽ വരുന്ന കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പഠിത്തം കഴിഞ്ഞവരാണ്, നാട്ടിലെ അവർക്ക് നാട്ടിലെ കണ്ടീഷൻസ് ഒന്നും അവരുടെ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ അവർക്ക് കാനഡയിലേക്ക് എങ്ങനെയെങ്കിലും മൂവ് ചെയ്യണം. അതിനകത്ത് പി ആർ നോക്കുമ്പോൾ ചിലപ്പോൾ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങോട്ടെ പോയിന്റ് സി ആർ എസിൻ്റെ പോയിന്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് വരാനുള്ള ഒരു ഇതിൽ സ്റ്റുഡൻറ് വിസ പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും അവരുടെ എലിജിബിലിറ്റിക്ക് കോഴ്സുകളൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഐ എൽസിന് ഒത്തിരി അധികം ഹൈ സ്കോർ ഇല്ലാതെയും നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് വിസയിൽ വരാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെ ആ ഒരു പാത്വേ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ രണ്ട് പാത്വേ ആയാലും അവരുടെ ജേർണി ഇവിടെ എത്തിയതിനു ശേഷം എൻഡ് വിക്കവരും തന്നെ ഉദ്ദേശിക്കുന്നത്. ചിലരിപ്പോൾ വളരെ ഒരു ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമാണ് കാനഡയിൽ വന്ന് പഠിച്ചിട്ട് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നവരൊക്കെ വളരെ കുറച്ച് ശതമാനം ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നവരും. പക്ഷെ അവരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ പി ആർ ഒക്കെ എടുത്ത് ഇവിടെ ലൈഫ് അവരുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഇവിടെ ആണ് അല്ലെങ്കിൽ ഇവിടെ ആവാം എന്ന് കാനഡനെ പറ്റി റിസർച്ച് ചെയ്തും കാനഡയെ പറ്റി അന്വേഷിച്ചൊക്കെ ഇവിടേക്ക് വരാൻ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഇഷ്ടപ്പെട്ട് വരുന്ന ഇവിടേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെ പറ്റിയാണ് അവരുടെ ജേർണിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് ഒത്തിരി കാര്യങ്ങൾ നാട്ടിലൊക്കെ ചെയ്തിട്ട് ഐ എൽസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് മാസങ്ങളോളം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വെറുതെ പോയി എഴുതിയിട്ട് കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊരു മിനിമം ഐ എൽസ് സ്കോറിന്റെ ഒരു ഇത് വെച്ചിട്ട് അവർ ചില കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കിട്ടണം, അഡ്മിഷൻ ശരിയാവണം, പിന്നെ അതിന്റെ വിസ കാര്യങ്ങളൊക്കെ അവർ ഏതൊരു ഏജൻസി ഒക്കെ വഴി നോക്കുന്നവരുണ്ട്. വളരെ റേറായിട്ടുള്ള കുട്ടികൾ തന്നെ ചെയ്യുന്നവരുണ്ട്, ഈ പ്രോസസ് ഫുള്ള് തന്നെ ചെയ്യുന്നവരുണ്ട്, ഓൺലൈനിലൊക്കെ നോക്കി പഠിച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവർ ഒരുപാട് എഫേർട്ട് ഇട്ട് നാട്ടിലെ ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ലോണിന് വേണ്ടിയിട്ട് നാട്ടിലെ ഒരു ബാങ്കിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ലോണൊക്കെ ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഏജൻസികളൊക്കെ ആയിട്ടുള്ള ഇതിലകത്ത് പെട്ടെന്ന് പെട്ടെന്ന് പേപ്പർ വർക്കിലൊക്കെ ഏജൻസി ചെയ്തോ അല്ലെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ലോൺ റെഡി ആക്കുന്നവരുണ്ട്. പെട്ടെന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഇപ്പം എല്ലാം ലോണുകളൊക്കെ പെട്ടെന്ന് കൊടുക്കുന്നവരുണ്ട്. പെട്ടെന്ന് ഈ ലോണിൻ്റെ എന്തെങ്കിലും ചെറിയ അവരുടെ പേഴ്സണൽ സിറ്റുവേഷൻസ് കൊണ്ട് ലോണൊന്നും റെഡി ആവാതെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ച് അത്രയും ലക്ഷം രൂപ ഒരു 15-20 ലക്ഷം രൂപയൊക്കെ മുടക്കി എല്ലാ കാശും അത്രയും കാശ് അവർ ലോണൊക്കെ എടുത്ത് മുടക്കി പിന്നെ അവരെ ട്രാവൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്ത് കാശൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് പാരൻസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അപ്പോൾ അവരുടെ പാരൻസിൻ്റെ ഇത്രയും നാളുണ്ടായിരുന്ന സേവിങ്സ് കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു 80% ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരു ടോപ്പ് 20%ലുള്ള ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ ഞാൻ അവരെ ഒന്നും പറയുന്നതല്ല, പക്ഷെ അവർക്ക് അത്ര എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. കാരണം അവരുടെ ലൈഫിൽ നിന്ന് അവരുടെ പാരൻസ് ചിലപ്പോൾ ഏൺ ചെയ്യുന്നവരായിരിക്കാം, പാരൻസിന് നല്ല ഗവൺമെന്റ് ജോലിയോ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിന് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പാരൻസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ അവർക്കൊന്നും അത്ര എഫേർട്ട് വരുന്നില്ലായിരിക്കാം. അപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്, വേറെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് വരുന്നവരുടെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ കഷ്ടപ്പെട്ട് വരുന്ന ഒരു 80% ആൾക്കാരെ പറ്റിയാണ്. അവർക്ക് ഇവിടെ വരിക എന്നുള്ളത് ഒരു എയിം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ 80% ആൾക്കാരിൽ ഇവിടെ വന്ന് ഇവരുടെ ലൈഫിനെ പറ്റി അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. ഇപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് അത്രയും കഷ്ടപ്പെട്ട് അതായത് പല പല ജോലികൾ ചെയ്ത് ഇവിടെ വന്ന് ഇപ്പോൾ ഈ അടുത്തിടെ നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുണ്ടാവല്ലോ, അതായത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഇത്ര ഹവേഴ്സ് ലിമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടാവല്ലോ. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ ഇനീഷ്യലി ഇത്രയും നാളും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു പോസിബിലിറ്റി ഉണ്ടായില്ല. അപ്പോൾ അവർക്കൊരു വീക്കിലി ഇത്ര ഹവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സ്റ്റഡീസിൻ്റെ ഇടയിൽക്കിടെ ഇവർ ഈ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ എത്തിക്കുന്ന ശേഷം ഈ സ്റ്റഡീസിൻ്റെ ഇടയിൽക്കിടെ ഈ ജോലികളൊക്കെ ചെയ്ത് റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അതായത് നമ്മൾ പെയ്ഡായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ട്, അതായത് ഗ്രാസ് കട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ഏതെങ്കിലും ഏജൻസികളൊക്കെ വഴി അവരുടെ ഏജൻസി അയക്കുന്ന സ്ഥലത്തേക്ക് പല പല വർക്കുകളിലായിട്ട് ഒരു വീടിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾക്ക്, വീടിൻ്റെ ബാക്കി ഈ പറയുന്ന ഫ്രണ്ടിലെ മഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പിരീഡിൽ അങ്ങനത്തെ ജോലികൾക്ക്, അപ്പം അങ്ങനത്തെ ജോലികൾക്ക് പോയിട്ട് ഈ പറയുന്ന സിന്നിൽ ആഡ് ചെയ്യാതെ കയ്യിൽ ക്യാഷ് മേടിക്കുന്നവരുണ്ട്.
എക്സ്ട്രാ സിന്നിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ അവരങ്ങനെ ആ വർക്കിന് പോകും. ഇത് കൂടാതെ ഇവർക്ക് ഫിക്സഡ് ആയിട്ട് വാൾമാർട്ടിലൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്, അതുകൂടാതെ ഷോപ്സിൽ ജോലിക്ക് നിൽക്കുന്നവരുണ്ട്. ഇവരുടെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഇവരുടെ എഡ്യൂക്കേഷൻ, അതുവരെ ഉണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷനും ഇത് വെച്ചിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ഉടനെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ ഇങ്ങനത്തെ ജോലികളിലേക്കാണ് കൂടുതലും ഇവര് ഇവർക്ക് പെട്ടെന്ന് കിട്ടാൻ ഇതുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറിയാൽ മതി, കാരണം അവർക്ക് വന്ന ഉടനെ തന്നെ പിന്നെ ഇവരുടെ കയ്യിലുള്ള ക്യാഷിൽ നിന്ന്, ഇവിടേക്ക് വരാനുള്ള എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള ക്യാഷിൽ നിന്ന് ഇവർക്ക് എടുത്ത എക്സ്പെൻസ് ഇനി ചെയ്യേണ്ട വരരുത്. അത് അവരുടെ ഫസ്റ്റ് എയിം. കാരണം ഒത്തിരി അധികം ക്യാഷ് ഒന്നും ആയിട്ടായിരിക്കില്ല ഇവിടത്തേക്ക് സ്റ്റുഡൻസ് ഒന്ന് മൂവ് ചെയ്യുന്നത്. ഒരു ഇനീഷ്യൽ 1 മന്തിനുള്ളിൽ ഒരു സ്റ്റേ ഒക്കെ കണ്ടുപിടിച്ച് ചെറിയൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റേ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ഒരു വീടൊക്കെ എടുത്ത് ചിലപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും ഒരുമിച്ചായിരിക്കും എടുക്കുന്നത്. അവിടെയൊക്കെ $200-300 അല്ലെങ്കിൽ $400 ഷെയർ ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള വലിയ വീടുകളിലൊക്കെ 10-12 പേര് അങ്ങനെയൊക്കെ നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് അതിൻ്റെ അവരുടെ ബഡ്ജറ്റ്, ഒരു ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു നമ്പർ ഓഫ് അവേഴ്സ് ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ അവർക്കൊരു ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു മന്തിൽ. അതിൻ്റെ ഉള്ളിൽ ഇവരുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇവരത് കൊണ്ടുപോയി. അതേപോലെ തന്നെ ഇവർക്ക് ചെറിയൊരു ഇതിൻ്റെ ഇടയിലാണ്, അതായത് നമ്മള് ചിലരൊക്കെ കാണുമ്പോഴത്തേക്ക് കാനഡയിൽ അവൻ പഠിക്കാൻ പോയിട്ട് അവൻ അവിടെ ധാരാളമായിട്ട് ജീവിക്കും. അവൻ്റെ ഐഫോൺ എടുത്തേക്കണോ, അവൻ്റെ അത് മേടിച്ചേണോ, ഇത് മേടിച്ചേക്കണോ, കാർ എടുത്തേക്കണോ. ഇവിടെ ഫോണും ഇവിടെ കാറും എടുക്കുന്നതും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും എന്താ പറയാ, ഇവിടെ കോസ്റ്റ്ലി അല്ല. അതേപോലെ തന്നെ ഇവിടെ കാർ എന്നുള്ളത് ഇവിടെ ഒരു എന്താ പറയാ, ഒരു എക്സ്ട്രാ ഒരു സംഭവമല്ല. അതായത് നമുക്കിവിടെ നെസസിറ്റി ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കാറ്. ഇപ്പൊ അവര് കഷ്ടപ്പെട്ട് ഇവര് പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാര് ഇവര് കാറൊക്കെ എടുക്കുന്ന സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ദൂരെയൊക്കെ പോകുന്നവര് ദൂരെ അവരുടെ എത്താനായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് കാർ എടുക്കുന്നവരുണ്ട്. എന്നിട്ട് ഊബറൊക്കെ ഓടി അവരെ കാറ് എന്റെ ഫീ ഇത് അടയ്ക്കാനുള്ള, കാറിന്റെ പേയ്മെന്റ് അടയ്ക്കാനുള്ളത് എക്സ്ട്രാ ഊബർ ഓടി. ഇവർ ചെയ്യുന്ന ജോലി കൂടാതെ വീക്കെൻഡ്സിലൊക്കെ ഊബർ ഓടി ആ പേയ്മെന്റ് കണ്ടെത്തുന്നവരുണ്ട്. അപ്പൊ അവരെ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അതിന്റെ പേയ്മെന്റ് ഒക്കെ കണ്ടെത്തുന്നത്. അതല്ലാണ്ട് ധാരാളിയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് കാർ എടുക്കുന്നവരല്ല. പക്ഷെ ചിലപ്പോൾ ചിലർ കാർ എടുക്കുമ്പോൾ അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരും എൻഡ് ഓഫ് ദ ഡേ അവരുടെ സന്തോഷം എന്നൊക്കെ പറയാം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അവർ അത്രയും ഒരു മന്തിൽ അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫോൺ എടുക്കുക. അപ്പൊ ഐഫോൺ എന്ന് പറയുന്നത് ഇവിടെ നാട്ടിലെ പോലെ അത്ര എക്സ്പെൻസീവ് അല്ല, നാട്ടിലേക്കും കാശ് കുറവാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കൂടി കൂടുതൽ ഓഫറുകളൊക്കെ കിട്ടും. ഇവർക്ക് ഈ കരിയർ ആയിട്ടുള്ള ടൈപ്പിൽ മന്ത്ലി സെയിം അടക്കേണ്ട, നമ്മളെ പ്ലാനിന്റെ സെയിം അമൗണ്ട് അടച്ചാൽ തന്നെ ഇവിടെ ഐഫോൺ ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവരൊക്കെ അത് എടുക്കുകയും കാർ എടുക്കുകയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ധാരാളിയായിട്ട് ജീവിക്കുന്നതുകൊണ്ടൊന്നും ആയിരിക്കില്ല. അപ്പോ അത്രയും കഷ്ടപ്പാടുകളും ഇതിന്റെ ഇടയിൽ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇങ്ങനത്തെ സന്തോഷങ്ങളായിരിക്കും. വളരെയധികം നാളുകൾ കൂടിയിട്ടൊക്കെ ആയിരിക്കും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്. ഈ തിങ്കൾ തൊട്ട് ശനി വരെ ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഞായറും കൂടി വർക്ക് ചെയ്യുന്നു. ഊബർ ഓടാനൊക്കെ പോകുന്ന പല സ്റ്റുഡൻസിനെയും ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഊബറിലൊക്കെ കയറുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആ പഠിത്തമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജോലികളൊക്കെ ചെയ്യുന്ന, അതായത് സർവൈവലിന് വേണ്ടിയിട്ട് അവർക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ പഠിത്തം അവരുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റഡീസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് കയറാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണോ അതിലേക്ക് കയറി ഒരു മടിയും കൂടാതെ എല്ലാ ജോലിക്കും ഒരു വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ജോലികൾ ചെയ്യാനായിട്ടും അവരുടെ എയിം എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ലോൺ അടയ്ക്കണം, അവർക്ക് പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യണം, അതേപോലെ അവർക്ക് മുന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർക്ക് PR എടുക്കണം, അവരുടെ വർക്കിംഗ് അവേഴ്സ് ആഡ് ചെയ്തിട്ട് അവർക്ക് വർക്ക് പെർമിറ്റ് സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് 2 years സ്റ്റുഡന്റ് വിസ കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത വർക്ക് പെർമിറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ അവർക്ക് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് പെർമിറ്റിനകത്ത് ഇത്ര മണിക്കൂർ കാണിച്ചിട്ട് വേണം ആയാലാണ് പിന്നെ PR കിട്ടാനായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അവർ ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാറ്റഗറിയിലൊക്കെ ചിലപ്പോൾ അവർക്ക് പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് PR കിട്ടുമോ കിട്ടില്ലേ എന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകേണ്ടോ വരുമോ എന്നുള്ള സാഹചര്യമൊക്കെ നോക്കി സ്ട്രെസ്ഡായി അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി അധികം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ഇതേപോലെ എഫേർട്ടൊന്നും അധികം എഫേർട്ടൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ലൈഫ് അങ്ങനെയല്ല. നല്ല കഷ്ടപ്പെട്ടിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കിടെ സ്റ്റഡീസ് കൊണ്ടുപോയി അതിൻ്റെ അകത്ത് എല്ലാ പേപ്പറും അസൈൻമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം ഒരേ പോലെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയി ഇട്ടൊക്കെ എൻ്റെ ഇടയേക്കടെ കുക്കിങ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് വർക്ക് ചെയ്തിട്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല.
അപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എന്നും പുറത്തുനിന്ന് കഴിക്കാനൊന്നും അവരുടെ ബഡ്ജറ്റ് അവരെ അനുവദിക്കുന്നില്ല, ഈ സ്റ്റുഡൻസിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എണീറ്റ് കുക്ക് ചെയ്ത് ഇതുവരെ വീട്ടിൽ ഇന്ത്യയിലായിരുന്നപ്പോൾ വീട്ടിൽ ഒരു പണികളും കുക്കിങ്ങും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ പഠിച്ച്, കാരണം എല്ലാം പഠിച്ചേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ഈ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടു ആയിട്ട് ആ ഒരു ഇനിഷ്യൽ സ്ട്രഗിൾ, അതായത് 2 വർഷം 3 വർഷം അവരുടെ ആ ഇനിഷ്യൽ സ്ട്രഗിൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള പീരീഡിൽ കഴിഞ്ഞിട്ട് അവർ അപ്പാർട്ട്മെന്റിന് കയറിയിട്ട് നല്ല ജോലിയിൽ എൻഡ് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അവർ അവരുടെ ഈ പറഞ്ഞ പോലെ പി ആർ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം കാറെടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ച് അവർ ചിലപ്പോൾ ഇവിടെ തന്നെ സെറ്റിലായി. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഏജൊന്നും ആയിട്ടില്ലെങ്കിൽ അത്രയും വർഷത്തിനുള്ള അവർ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് വീടൊക്കെ സ്റ്റുഡൻസ് ഇവിടെ വീട് മേടിച്ച്, അതായത് സ്റ്റുഡൻസ് ആയിട്ട് വന്ന് പിന്നെ പി ആർ ഒക്കെ എടുത്തിട്ട് നല്ല ജോലിയൊക്കെ ആയിട്ട് ഇവിടെ വീട് മേടിച്ച ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ഈ വീട് മേടിക്കണോ കാറ് മേടിക്കണതോ ഇതൊന്നുമല്ല നമ്മുടെ ലൈഫിലെ ഗോളെന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കണേ. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അവർ ചെയ്തു എന്ന് പറയുന്നത് ഇതൊന്നും അവരുടെ എയിമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇതൊക്കെ അവരുടെ എന്താ പറയുക, നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മൾ കാറ് മേടിക്കുക വീട് മേടിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെയാണുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പഠിച്ചു വരുന്ന ഒരാളുടെ എല്ലാ മനസ്സിലും ഇപ്പം ഉണ്ടാവുന്ന ചെറിയ ഡ്രീംസ് എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെയാണ് ആ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതല്ല, പക്ഷെ ലൈഫിൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാനും അത്യാവശ്യം ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാനൊക്കെ ഒത്തിരി അവരുടെ ആ കഷ്ടപ്പെട്ട ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു റിസൾട്ട് ഉണ്ടായി അങ്ങനെ കാണുന്ന ഒരു ആൾക്കാരുണ്ട്. പക്ഷെ റിസൾട്ട് ആവാതെ പോകുന്ന ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ എഫേർട്ട് ഇടാത്തവരാവാം. ഞാൻ എന്താണ് റീസൺസ്, പല പല റീസൺസ് ഉണ്ടാവാം, അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ അതായത് ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ ഫുഡിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഹെൽത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ അവരുടെ കയ്യിലുള്ള ആ ബഡ്ജറ്റിൽ തികയാത്ത ഒരു ഒരു സിറ്റുവേഷനിൽ, ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല, അവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ഒരു അസുഖം വരുമ്പോൾ ഇവിടുത്തെ എക്സ്പെൻസീവ്, ഇവിടെ മെഡിക്കൽ ഫീൽഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അവരൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വന്തം മാനേജ് ഒക്കെ ചെയ്ത് അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുന്ന ബന്ധുക്കളോ നാട്ടിൽ ഇതിനെപ്പറ്റി ആലോചിക്കുന്ന പാരൻസോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോടൊന്നും ഇവരിത്ര ഇത് ഇത് പോകുന്നതാണ് ഇതൊന്നും പറയാതെ ആയിരിക്കും ഇവർ ഇവിടെ ഈ ഈ ലൈഫ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പാർട്ട് ടൈം ജോലികൾ കണ്ടുപിടിക്കുക, അത് ചെയ്യുക, ഓക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ആലോചിക്കും എന്നൊക്കെ, ആ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് ഫീസൊക്കെ അടച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇത് നമുക്ക് പറയുമ്പോൾ നാട്ടിൽ നിന്ന് പറയുമ്പോൾ കേൾക്കാനായിട്ട് വളരെ എന്താ പറയുക സിമ്പിളായിട്ട്, ഓ അത് പാർട്ട് ടൈം ജോലിയൊക്കെ സിമ്പിളല്ലേ, അവിടെ പോയി പണിയെടുക്കുക, അവിടെ എക്സ്പെൻസിലുള്ള കാശ് കിട്ടും, ലാവശ്യമായിട്ട് നടക്കാനുള്ള കാശ് കിട്ടും, പഠിക്കാനുള്ള കാശ് കിട്ടും, അത് ഫീസ് അടയ്ക്കാം. എത്രമാത്രം ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് അതിനും പുറത്ത് വേറെ ജോലികളൊക്കെ ചെയ്ത് എത്രമാത്രം കഷ്ടപ്പെട്ട് പിശുക്ക് സേവ് ചെയ്താലാണ് അടുത്ത സെമസ്റ്ററേക്കുള്ള ഫീസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അത് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്താലൊക്കെ കുറച്ചുകൂടെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇത് കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും അവരുടെ ആ ഒരു ഒരു ഇതിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈഫിൻ്റെ അകത്ത് അവർക്ക് കുറച്ച് എൻ റിസൾട്ട്സ് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഇതോടുകൂടി മുന്നോട്ട് പോയിട്ട് അവർ ആ ഒരു ഒരു പാത്തിൽ മുന്നോട്ട് പോകും, പി ആർക്കൊക്കെ കിട്ടും, നല്ല ഈ പറഞ്ഞ പോലെ നല്ല ലൈഫ് മുന്നോട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് അങ്ങനെ ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ അങ്ങനെയുള്ളവർക്ക് പി ആർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പരിചയപ്പെട്ട ആളുകളുടെ ആ ഒരു ലൈഫിൽ നിന്ന് അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. ഞാനൊന്നും അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനൊക്കെ പണ്ട് ഞാൻ ജോലി ചെയ്ത് കൊണ്ട് തന്നെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ജോലി ചെയ്ത ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജോലി വീക്കെൻഡ്സിൽ ജോലി ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, ഒരു കോളേജിൽ പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ചെയ്ത ജോലികളൊക്കെ ആണെങ്കിലും എനിക്ക് ഇവരുടെ ഒരു ഇതൊക്കെ ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഇട്ട എഫേർട്ടൊക്കെ ഞാൻ മുന്നേ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഓ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് പോയി, ഇത് ഹാൻഡിൽ ചെയ്ത് പോയി, അതും ചെയ്തു ഇതും ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു രീതിയിൽ ഞാൻ ഇരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ഇട്ട എഫേർട്ടൊന്നും ശരിക്കും പറഞ്ഞ ഒരു എഫേർട്ടല്ല, എനിക്ക് എന്തോ ലക്കിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ പഠിച്ചു കുറേ നാൾ വർക്ക് ചെയ്തോ വർക്ക് ചെയ്യുന്ന പേരിൽ
ഒരു ഒരു വർക്ക് വിസ കിട്ടി അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. ഇവിടെ എത്തിച്ചേർന്ന ചേരുക എന്നുള്ളത് ലൈഫിലെ ഒരു വലിയ ഒരു സംഭവമായിട്ടൊന്നും ഞാൻ കരുതുന്നുമില്ല. പക്ഷെ എന്നാലും അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു എയിം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇവർ ഇടുന്ന ആ ഒരു എഫേർട്ടും ഇവരിപ്പോ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഇട്ട എഫേർട്ടൊക്കെ ഒന്നും അല്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഇമോഷണൽ കാര്യങ്ങൾ, ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി ഒരുപാട് സ്ട്രെസ്സിന്റെ ഇടയ്ക്ക്, അത് അവരുടെ പഠനത്തിന്റെ ഒപ്പം തന്നെ ഒരുപാട് സ്ട്രെസ്സിന്റെ ഇടയ്ക്ക് ഇവര് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ എനിക്കത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഒത്തിരി ഇതേപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷണൽ ആയി തീരേണ്ട ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ചില ആൾക്കാരൊക്കെ ഇതേപോലെ അങ്ങനെയുള്ള ആൾക്കാർ വ്ലോഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്, അപ്പൊ അവര് ഭയങ്കര നല്ല സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒത്തിരി എഫേർട്ട് ഇല്ലാതെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വ്ലോഗ് എടുക്കാനോ ഇത് ചെയ്തെടുക്കാനോ അവരുടെ എക്സ്പീരിയൻസ് പറയാനോ ചിലപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം എന്നില്ല. എല്ലാവർക്കും എല്ലാ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയണമെന്നായിട്ട് ആഗ്രഹം ഇല്ലാത്തവരുണ്ടാവും. ചിലവർ പറയുന്നവരുണ്ടാവും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് പറയുന്നവരുണ്ടാവും. ഇത് രണ്ടൊരു കാറ്റഗറി ആണെങ്കിലും ഈ ഒരു ഒരു ബിഹൈൻഡ് ദ സീൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയുന്നില്ല, അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അവരെ ശരിക്കും സമ്മതിക്കണം. അവർ ഇത്രയും കഷ്ടപ്പാട്ട് എടുക്കുന്നതിന്, അവർ അത്ര എഫേർട്ട് എടുക്കുന്നതിന് ശരിക്കും സമ്മതിക്കണം. ഈ ഒരു കാര്യം അറിയാതെ പോകുന്ന നാട്ടിലെ ആൾക്കാരുണ്ട്. അപ്പം ഇതൊന്നും എല്ലാവരും പറയാം. അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവരും അറിയണം എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എപ്പോഴും അവരുടെ ആ ഒരു ലൈഫ് കണ്ടിട്ട് വണ്ടറടിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഇവൻ 10-30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് 35-ാമത്തെ വയസ്സിൽ പഠിക്കാനായിട്ടൊക്കെ വരുന്നവര്, 30 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ഇവിടെ വന്ന് നാട്ടിലൊരു 5-4 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാനായിട്ട് വന്ന് ഇത്രയും സ്ട്രഗിളും ചെയ്ത് ഒരു എൻഡ് റിസൾട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫാമിലീനൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ലൈഫായിട്ട് ഇവിടെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് കാനഡയിലേക്ക് പഠിക്കാനായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു സക്സസ്, അങ്ങനെ നിങ്ങളുടെ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ്സിലെത്തും. നിങ്ങൾക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇവിടെയുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ആണെങ്കിലും, ഈ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ കുറച്ച് സ്ട്രഗിൾ നിങ്ങൾ ചെയ്താലും അവിടെ ഒന്നും ഇങ്ങനെ തളരാതെ ഓരോ ഇതിനകത്തും നിങ്ങൾ ഇമോഷണലി നിങ്ങൾ സ്ട്രെസ്ഡായ സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാനായിട്ട്, എല്ലാം ഒരു മാനേജ് ചെയ്ത് ഒരു ലൈഫ് ബാലൻസ് ഉൾപ്പെടെ എല്ലാം മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ എങ്കിലും ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇതേപോലെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ കാര്യങ്ങൾ, മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തവണ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.